കഥ മഹാമന്ത്രം. രചന സാക്കീർ സഖി നിലമ്പൂർ. മൂപ്പർക്കെന്നോട് പഴയ ഇഷ്ടമല്ല. പഴയതുപോലല്ല ഇപ്പൊ പെരുമാറ്റം. കുട്ടികളോടും തന്നെ എപ്പോഴും ദേഷ്യം. ഞാൻ എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും കുറ്റം. ഭക്ഷണത്തിനും കുറ്റം. വൃത്തിയില്ല, വെടിപ്പില്ല, അങ്ങനെ അങ്ങനെ. എന്നാ വേറുള്ളവരുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഒരു കുഴപ്പമില്ല. അത് പറഞ്ഞപ്പോൾ സുബേദിയുടെ തൊണ്ടയിടറി. എന്നോട് നിന്റെ കുട്ടികളോട് എപ്പോഴും ദേഷ്യ. ഈ വാചകം പൂർത്തിയാക്കിയപ്പോൾ സുബേദി അങ്ങ് കരഞ്ഞുപോയി. റൂമിലെ കാര്യങ്ങളോ? എല്ലാറ്റിനും മൂളിക്കൊണ്ടിരുന്ന മുസ്ലിയാർ അതുമാത്രം എടുത്തു ചോദിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഒന്നും രണ്ടും വട്ടായാലും കുറ്റൊന്നും പറയില്ല. സുബൈദ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് അല്പം ഈർച്ചയോടെ പറഞ്ഞു, മൂപ്പരുടെ സ്വഭാവം നന്നാവാനായി നിങ്ങൾ കാര്യമായിട്ട് എന്തേലും തരണം. അവസാനമായി മുസ്ലിയാർ ഒന്ന് ഇരുത്തി മൂളി. എന്നിട്ട് മേശപ്പുറത്ത് നിന്ന് 2 ഇഞ്ചോളം വലുപ്പമുള്ള ചതുരത്തിൽ വെട്ടിയ കുറച്ച് വെള്ളക്കടലാസുകൾ കയ്യിലെടുത്ത് മഷിപ്പേന കൊണ്ട് വിലങ്ങനെയും കുറങ്ങനെയും നേരെയും കുറേ കള്ളുകൾ വരച്ചു. അതിൽ കുറേ അറബിക് അക്കങ്ങളും അക്ഷരങ്ങളും എഴുതി. കുറേ നക്ഷത്ര ചിഹ്നങ്ങളും വിചിത്രമായ മറ്റു ചിഹ്നങ്ങളും വരച്ചു. ഇതും മൽക്ക്. ഒരു 10 ഫാതിഹ സുറത്തോ ദീറ്റ്. ഊതിങ്ങാങ്ങ്. രാവിലെ കട്ടൻ ചായയിലോ പച്ചവെള്ളത്തിലോ പുതിയാപ്പിളക്ക് കലക്കി അങ്ങട്ട് കൊടുക്കുക. മുസ്ലിയാർ സുബൈദയ്ക്ക് നേരെ നീട്ടി. സുബൈദ ഭക്തിയാദരപൂർവ്വം അതേറ്റുവാങ്ങി. മാറ്റം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. ഇനി അഥവാ പുയ്യാപ്പിളയ്ക്ക് മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ഫോൺ നമ്പർ വിളിച്ച് പറയുക. നമുക്ക് വേറെ ചില സംഗതികളൊക്കെ ചെയ്യേണ്ടി വരും. മുസ്ലിയാർ ഫോൺ നമ്പർ എഴുതി കൊടുത്തു. തുണ്ട് കടലാസ് സുബൈദ തൻ്റെ വാനിറ്റി ബാഗിലേക്ക് ഇട്ടു. ഇതാ, ഇതൊരു ചായ പൈസയാണ്. നന്നായി ചുരുട്ടിയ 100 രൂപ നോട്ട് സുബൈദ മുസ്ലിയാരുടെ മേശപ്പുറത്ത് വെച്ചു. മേശവലിപ്പിന് പകുതി തുറന്ന് മുസ്ലിയാരി മേശയിലൂടെ നീക്കി വലിപ്പിലേക്ക് ഇട്ടു. അവൾ മുറിക്ക് പുറത്തിറങ്ങി. ഉമ്മ, നിങ്ങൾ എന്തിനാ നെരോൾച്ചത്? പുറത്ത് കാത്തു നിന്നിരുന്ന 10 വയസ്സുകാരൻ മകൻ സുബൈദ മുഖഭാവം കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ ടവൽ കൊണ്ട് മുഖം അമർത്തി തുടച്ച് മകന്റെ കൈയും പിടിച്ച് റോട്ടിലേക്ക് ഇറങ്ങി. ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ചായ കിട്ടിയില്ല. രാവിലെ പത്രവായനയ്ക്കിടയിൽ കോലായിൽ നിന്ന് ജലീൽ അകത്തേക്ക് നീട്ടി വിളിച്ചു പറഞ്ഞു, ദാ കൊണ്ടോരന്. കയ്യിലിരുന്ന വെള്ള ചതുരക്കടലാസിലേക്ക് സുബൈദ ഹാത്തിക സൂറത്തുകൾ അതിവേഗത്തിൽ തന്നെ ഓതി ഊതി പെപ്രാളത്തോടെ കട്ടൻ ചായയിൽ മുക്കി ഞെക്കി പിഴിഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് അവൾ തട്ടം കൊണ്ട് അമർത്തി തുടച്ചു. കട്ടൻ ചായ പിടിച്ച കൈകൾക്കൊരു വിറയലുണ്ടല്ലോ. ഒരു ഉൾപ്പേടി തന്നെ. പൊതിയുന്നുണ്ടോ എന്ന് സംശയം. രണ്ടും കൽപ്പിച്ച് ധൈര്യപൂർവ്വം അവൾ ജലീലിനരികിലെത്തി. ചായക്കളാസ് അവന് നേരെ നീട്ടി. കോലായിലെ കസേരയിലിരുന്ന് പത്രം വായിച്ചിരുന്ന ജലീൽ കട്ടൻ ചായ നീട്ടി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. അവൾ ഒരു ഇലിപ്യ ചിരി ചിരിച്ചു. എന്തേ, സുഖമില്ലേ എനക്ക്? ജലീൽ അവളെ സംശയത്തോടെ നോക്കി. എനക്കൊന്നുമില്ല. അല്ല, മുഖം കണ്ടിട്ട് എനക്കൊരു പനിയുള്ളമായിരി. എനിക്ക് പനിയൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നണതാ. ഓൾ കുടിനീരിറക്കി പറഞ്ഞു. എന്താ സുബൈദ, ഒരു നല്ല നിനക്ക് നല്ല മാക്സി ഇട്ടൂടെ എനക്ക്? എപ്പോഴും ചീത്ത മാക്സി മാത്രമേ ഇടുള്ളൂ. വല്ല വാശിയുണ്ടോ എനക്ക്? കട്ടൻചായ വാങ്ങി സുബൈദി ആകെയൊന്ന് നോക്കി. ജലീൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. എന്നിട്ട് കട്ടൻചായ ചുണ്ടോടടുപ്പിച്ചു. ഒരിറക്ക് കുടിച്ചു. തലയുയർത്തി ദേഷ്യത്തോടെ അവൻ സുബൈദിയെ നോക്കി. സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നിരുന്ന സുബൈദയുടെ ഉള്ളിൽ പേടി നുരഞ്ഞു പൊന്തി. കൊണ്ടുപോത്. ജലീൽ ഉച്ചത്തിൽ ഒച്ച വെച്ചു. എന്താ എന്താ ആ ചായക്ക് കുഴപ്പോ? സുബൈദ അങ്കലാപ്പോടെ ചോദിച്ചു. ചായക്ക് കുഴപ്പമൊന്നുമില്ല, ഈ ഗ്ലാസ് മീൻ മണത്തിട്ട്. ജലീൽ അറപ്പോടെ മുഖം ചുളിച്ച് ആ ഗ്ലാസ് അവൾക്ക് നീട്ടി. സുബൈദ ആശ്വാസത്തോടെ വേഗത്തിൽ ഗ്ലാസ് തിരിച്ചു വാങ്ങി. അടുക്കളയിലെത്തി അവൾ വേറൊരു ഗ്ലാസ് എടുത്ത് നന്നായി കഴുകി കട്ടൻ ചായ അതിലേക്ക് മാറ്റി. ജലീൽ കട്ടൻ ചായ ആസ്വദിച്ച് കുടിച്ചു. സുബൈദ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. ഉച്ചയ്ക്ക് ചോറിന് വന്ന ജലീലിന്റെ കയ്യിലെ കവർ തുറന്ന് സുബൈദ അത്ഭുതപ്പെട്ടു. ആട്ടിറച്ചി നന്നായി കുരുമുളകിട്ട് വെക്ക്, എൻ്റെ ഉമ്മ വെക്കും പോലെ.
അവൾ അത് ആത്മാർത്ഥമായി തന്നെ വെച്ചു. വെളുത്തുള്ളിയും ചെറിയുള്ളിയും നല്ലോണം ഇട്ട്, പെരിഞ്ചീരവും മസാലക്കൂട്ടുകളും ഉലുവായും ഇട്ട്, കുരുമുളക് നന്നായി ചേർത്ത് എരിയിപ്പിച്ച ഇളയ ആട്ടിറച്ചി കൊണ്ടുള്ള ഗംഭീരൻ കറി ജലിയിൽ കുത്തരിച്ചോറിന് മീതേക്ക് കോരി ഒഴിച്ചു. ഭംഗിയുള്ള ഉരുളകളാക്കി ആസ്വദിച്ച് ശബ്ദമുണ്ടാക്കി ചവയ്ക്കുന്ന ജലിയിലരികിൽ സുബൈദ സ്നേഹവാത്സല്യങ്ങളോടെ നിന്നു. എൻ്റെ ഉമ്മൂ, എന്താ ഇതിൻ്റെ ഒരു രസോ? ഈ എങ്ങനെ ഇത് വെച്ചത്? ജോറായിട്ടുണ്ട്. സുബൈദയ്ക്ക് സന്തോഷം കൊണ്ട് ഉടലാകെ കുളിർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മാറ്റമുണ്ടാവും, നല്ല മാറ്റമുണ്ടാവും. ഇത് കട്ടൻ ചായയിൽ കലക്കി കൊടുത്താൽ മതി. മുസ്ലിയാരുടെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി. വൈകുന്നേരം വന്നപ്പോൾ ജലീലിൻ്റെ കയ്യിൽ മസാലയിൽ വറുത്ത കപ്പലണ്ടിയുടെ പൊതി. അപൂർവയെ മാത്രമേ മക്കൾക്ക് തിന്നാനായി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്ന പതിവുള്ളൂ ജലീലിന്. ഇന്നാ ഇത് കുട്ടികൾക്കും കൊടുക്ക്. അവൻ പൊതി സുബൈദയുടെ നേരെ നീട്ടി. മാറ്റമുണ്ടാവും, മാറ്റമുണ്ടാവും. മുസ്ലിയാരുടെ തേജസാർന്ന മുഖം. പുതുമ ഇനിയും മാറിയിട്ടില്ല അല്ലേ? വിയർത്ത് കുളിച്ച് കട്ടിൽ സംതൃപ്തിയോടെ മാറിക്കിടന്ന ജലീൽ ആലസ്യത്തോടെ കിടക്കുന്ന അത്തരം മണക്കുന്ന സുബൈദയുടെ കാതിൽ പ്രണയത്തോടെ സ്വകാര്യം പറഞ്ഞു. ഉണ്ടാവും, മാറ്റമുണ്ടാവും. ആ രാത്രിയിലെ കറുത്ത ഇരുട്ടിലും തൂവെള്ള തലക്കെട്ട് കെട്ടിയ മുസ്ലിയാരുടെ മുഖം സുബൈദ വ്യക്തമായി കണ്ടു. ഇന്നാ ഞാൻ പോട്ടേടി. രാവിലെ കട്ടൻ ചായ കുടിച്ച് ജോലിക്ക് പോകാനൊരുങ്ങിയ ജലീൽ പതിവില്ലാതെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. സന്തോഷത്തള്ളിച്ചയിൽ നിൽക്കുന്ന സുബൈദയുടെ മനസ്സിൽ മുസ്ലിയാരുടെ മുഖം വീണ്ടും തെളിഞ്ഞു കത്തി. മുസ്ലിയാരോട് ഹൃദയം നിറഞ്ഞൊരു നന്ദി ഇപ്പോൾ എങ്ങനെ വിളിച്ചു പറയണം? ഇനി പോകുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായി എന്തെങ്കിലും കൊടുക്കുകയും വേണം. അപ്പോഴും കരഞ്ഞു കരഞ്ഞ് വൈകി ഉറങ്ങിയ തനിക്ക് നിസ്സാരമായൊരു കടലാസ് തുണ്ടുകൊണ്ട് സന്തോഷ ദിനങ്ങൾ തിരിച്ചു തന്ന മഹാദിവ്യനാണ് അദ്ദേഹം. മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് വാനിറ്റി ബാഗിൽ നിന്ന് സുബൈദ മുസ്ലിയാർ നൽകിയ ഫോൺ നമ്പർ എടുത്ത് കടലാസ് തിരിഞ്ഞ് തപ്പിയെടുത്തു. ആ വെള്ളച്ചതുര കടലാസിനെ മടക്ക് നിവർത്തി അവൾ ഞെട്ടി അമ്പരന്ന് പോയി. ആ കടലാസുണ്ടിലെ വിലങ്ങനെയും കുറങ്ങനെയും നേരെയും വരച്ച കളങ്ങളിൽ എഴുതി അറബി അക്ഷരങ്ങളും അക്കങ്ങളും നക്ഷത്ര ചിഹ്നങ്ങളും അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. അപ്പോ താൻ കട്ടൻ ചായയിൽ തൻ്റെ പുയ്യാപ്പിളക്ക് കലക്കി കൊടുത്തത് എന്താണ്? ഒരു ഞെട്ടലോടെ അവൾ തിരിച്ചറിഞ്ഞു. ജെ ബദീദുങ്ങളെ, മൊയ്ലിയാരുടെ ഫോൺ നമ്പർ. ജലീല് കട്ടൻ ചായയിൽ കലക്കി കൊടുക്കാൻ മുസ്ലിയാർ കൊടുത്ത മഹാമന്ത്രങ്ങളിൽ എഴുതിയ വെള്ള ചുര കടലാസ് കൊണ്ട് കയ്യിൽ പിടിച്ച് സുബേദ എന്തു ചെയ്യണമെന്നറിയാതെ തിരിഞ്ഞു നടന്നു. നന്ദി.